Hi friends, ningalkella sugam nu vishwasikkunnu. Naan Shibi. Ende first YouTube video aanu. Ee video ningalkellarkku ishtanengil enne support cheyanam, ende video like cheyanam, share cheyanam, subscribe cheyanam. Naan innu ningalkku munnil parichayapettunnathu namukku engane ithra simple aayittu nammude kunni makkalkkokke thayaarakkan pattuna reethiyilulla oru boy aanu ningale parichayapettunnathu. ഇതിനായിട്ട് നമുക്ക് പ്രധാനമായി വേണ്ടത് ഇതുപോലൊരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കവറല്ലേ, അതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്കെയില് വേണം, ചോക്ക് വേണം, പിന്നെ സൂചി നൂല്, കത്രിക, ഇത്രയും മതി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതുപോലൊരു കവർ എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനീ കവറിൻ്റെ മൂന്ന് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വലിയ പീസായിട്ട് ഇങ്ങനെ കിട്ടും. നമുക്കിനി ആവശ്യമായിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മടക്കി രണ്ടായിട്ട് മടക്കി നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് 3 സെൻറ്റിമീറ്റർ നീളത്തിന് എടുക്കാം. നിങ്ങൾക്ക് ആവശ്യം എന്തൊക്കെ എത്ര ലെന്ത് കൂട്ടാമോ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ 3 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വലിയൊരു പാട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാട്ട് നമ്മൾ ഇങ്ങനെ മടക്കണം. ഇതകത്തോട്ട് വെച്ച് ഒരു മടക്കൂടെ മടക്കാം. എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നമുക്ക് ഒരു ലെയർ കൂടെ ഉണ്ടാക്കാം. ഇവിടെയും കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മടക്കൂടെ മടക്കാം. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ ഇതേപോലെ ഉണ്ടാക്കാം. ഒരു ലെയറും കൂടെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ 4 ലെയറാണ് എടുത്തിരിക്കുന്നത്. 3 മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വെച്ച് മതി. 4 ലെയർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇപ്പൊ നമുക്കിങ്ങനെ പാട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സൂചി നൂല് എടുക്കാം. നമുക്കിതിൻ്റെ ഇങ്ങനെ മടക്കി സെന്ററിൽ വെച്ച് നമുക്കൊന്ന് തച്ച് കൊടുക്കാം. നമുക്കിന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇങ്ങനൊരു കൊച്ചു പാട്ട് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത്ര വലിപ്പം മതി. നമുക്കിത് 3 മടക്കാം. എന്നിട്ട് ഈ നൂല് നമ്മൾ നേരത്തെ ചുറ്റി വെച്ച നൂലില്ലേ, അത് കാണാതെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് തച്ച് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ തച്ചെടുത്തിട്ടുണ്ട്.
നമുക്കിതിൻ്റെ മണ്ടയിൽ ഒരു കുഞ്ഞ് റോസാപ്പ് കൂടി വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇങ്ങനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലെന്ത് കൂട്ടണമെങ്കിൽ ലെന്ത് കൂട്ടാം. ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കാം. നമുക്കിങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ മടക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അറ്റം വരെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കാം. ഇനി അറ്റത്തെ ഇതില്ലേ, ഈ ഒരു അറ്റം പിടിച്ച് നമുക്ക് മേലോട്ട് വലിക്കാം. ഇത്രയേ ഉള്ളൂ, റോസാപ്പ് റെഡി. നമുക്കിനി ഇത് അറ്റം കട്ട് ചെയ്യാം. ഇനി അറ്റം ഒന്ന് തച്ചു കൊടുക്കാം, അല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഇളകിപ്പോവും. നമുക്ക് ഇനി ഈ കുഞ്ഞു റോസാപ്പ് ഈ റിബണിൽ പിടിപ്പിക്കാം. തച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാതെ ഒരു സെൻറ്ററിൽ നിന്ന് അല്പം മാറി നമുക്ക് തച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് തച്ചു കൊടുക്കാം. നമ്മൾ ഈ വള്ളി കുറച്ചുകൊണ്ട് നീളത്തിനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് തലയിൽ വെച്ച് നമുക്ക് ബേക്കിൽ കെട്ടിക്കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇലാസ്റ്റിക് കയ്യിലുള്ളവരാണെങ്കിൽ നമുക്ക് ഈ അറ്റത്ത് ഇലാസ്റ്റിക് ഒക്കെ പിടിപ്പിച്ചാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് തലയിൽ വയ്ക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇലാസ്റ്റിക് ഇല്ല, അതുകൊണ്ട് ഞാൻ തലയുടെ അളവെടുത്തിട്ട് ഞാൻ ഈ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോ റെഡി. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ പോരായ്മകൾ കാണും. പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.